अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। मरबू मेरा भाव संदम खलीफा अबू बकर रज़ियल्लाहु अन्हु। अल्हम्दुलिल्लाह। റോമക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ ആ ഒരു സംഭവം അറിയാവുന്ന സകലമാന പേരും മുസ്ലിങ്ങളെ നോക്കിയിട്ട് മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം സുസംഘടിതമായിട്ടുള്ള സേനയാണ് റോമിൻ്റെ. ആ കാലഘട്ടത്തിൽ അതിനേക്കാൾ നല്ലൊരു സേന ഉണ്ടായിരുന്നില്ല. എണ്ണം കൊണ്ടും വളരെ വലുതാണ്, ഗുണം കൊണ്ടും വളരെ മേൽത്തരമാണ്. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് നേരിടുക? ഇത് പുറത്തുനിന്നുള്ള ആളുകളുടെ സംശയമല്ല. ഖാലിദിൻ്റെ മുൻപാകെ തന്നെ കാലിദിൻ്റെ മുൻപിൽ വെച്ച് തന്നെ മുസ്ലിങ്ങളിലൊരുവൻ ഇപ്രകാരം പറഞ്ഞു, റോമക്കാരെല്ലാം കൊണ്ടും എത്രയോ മേലെയാണ്, എണ്ണം കൊണ്ട് എത്രയോ അധികമാണ്, മുസ്ലിങ്ങളാണെങ്കിൽ വളരെ കുറവാണ്. ഇതൊരു പരിഭവം പറച്ചിലായിരുന്നു. അത് കേട്ട് ഖാലിദ് ആ ഒരാളോട് എന്നല്ല എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അങ്ങനെയല്ല, അതല്ല സത്യം, റോമക്കാർ വളരെ കുറവാണ്, മുസ്ലിങ്ങൾ വളരെ കൂടുതലാണ്. ദൈവിക സഹായമാണ് ഏതൊരു സൈന്യത്തിൻ്റെയും പെരുപ്പം എന്ന് പറയും, വലിപ്പം അതിനടിസ്ഥാനമാക്കേണ്ടത്. അത് വ്യക്തിഗതമാണെങ്കിലും അപ്രകാരം തന്നെയാണ് എക്കാലഘട്ടത്തിലും. നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച എത്രയോ മഹാത്മാക്കൾ, അവര് ശാരീരികമായിട്ട് വലിയ രീതിയിൽ പെരുപ്പമുള്ളവരായിരുന്നില്ല, ആന്തരികമായിട്ടായിരുന്നു അവരുടെ പെരുപ്പം. ഇത് തന്നെയാണ് സൈന്യത്തിനും വേണ്ടത്. ആന്തരികമായിട്ടുള്ള ഗുണഗണങ്ങളാൽ ഉള്ള പെരുമയാണ് ഒരു സൈന്യത്തിന് വേണ്ടത്. അതിനാദ്യം വേണ്ടത് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. ഈശ്വരനെ പ്രതി ഉള്ള മുന്നേറ്റം, അതാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഖാലിദ് പറഞ്ഞത്, ദൈവിക സഹായം അതും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഒരു വ്യക്തിയുടേതോ കുറേ വ്യക്തികളുടേതോ അതല്ലെങ്കിൽ മൊത്തം സൈന്യത്തിൻ്റെയോ മാറ്റി നോക്കാൻ. എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈശ്വര സഹായമില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമായി തീരും എന്ന് സാരം. ഏതൊരു വ്യക്തിയുടെയും കുറവ്, അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തിൻ്റെ കുറവുള്ളത്? വേണ്ടത്ര ധനമുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, ഒപ്പം നൽകാൻ ഒപ്പം നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ ആളുകളുണ്ട്, ഒരു സേന തന്നെയുണ്ട്. എന്നിട്ടും നമ്മൾ പറയുന്നു അയാൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്, അയാൾ കുറഞ്ഞവനാണെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ല, അതിന് പകരമായിട്ട് അള്ളാഹുവിൻ്റെ നിന്ദനമാണ് കിട്ടിയത്. അള്ളാഹു നിന്ദിച്ചാൽ, അവൻ്റെ ആന്തരിക ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടാൽ പിന്നെ ബാക്കി എന്തുണ്ടെങ്കിലും അതിന് ഘനമുണ്ടാവില്ല, ഗുണമുണ്ടാവില്ല. ആളുകളുടെ എണ്ണം അതൊരു കൂട്ടം മാത്രമാണ്,
കൂട്ടായ്മയുണ്ടാകണമെങ്കിൽ എല്ലാവരുടെയും മനസ്സ് ഏക അഗ്രമായിരിക്കണം. ഈശ്വരൻ ഉറപ്പിക്കണം, നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഞാൻ ശമ്പളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ, 100,000 ആളുകൾ, എല്ലാവരും അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണാർത്ഥം അവിടെ വന്ന് കൂടിയിട്ടുള്ളൊരു കൂട്ടം മാത്രമാണ്. മുസ്ലിം സൈന്യത്തിലൊരു സൈന്യത്തിലൊരു അംഗത്തെ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അവിടെ വന്നിട്ടുള്ളത്? ഇത് അള്ളാഹുവിൻ്റെ നിയോഗമാണ്. രണ്ടാമതൊരാളോട് വിളിച്ചു ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് അവിടെ വന്നിട്ടുള്ളത് യുദ്ധം ചെയ്യാൻ? എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ നിയോഗമാണ്. ദീനിൻ്റെ സംരക്ഷണാർത്ഥം, സത്യത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും പാതകൾക്ക് കെടുതി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്യും. ഞങ്ങളെല്ലാവരും അതുപോലെയാണ്. അതുകൊണ്ട് അവരുടെ ചിന്താപദ്ധതിക്ക് ഒരു ഏക അഗ്രതയുണ്ട്, അത് കൂടിച്ചേർന്നിരിക്കുന്നു. ഇതാണ് അനുഗ്രഹത്തിൻ്റെ രൂപം. റോമൻ സൈന്യം അപ്രകാരമല്ല. അവരെല്ലാവരും അവരവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള ചിന്തകളുമായിട്ട് വന്നിരിക്കുകയാണ്. തമ്മിൽ തമ്മിൽ അടുപ്പമില്ല, അവരിങ്ങനെയാണ് ഇരിക്കുന്നത്, അകന്നിരിക്കുന്നത്. അള്ളാഹുവാണ് സത്യം. അഷ്ഖറിൻ്റെ കുളമ്പ് രോഗം ശമിക്കുകയും അവർ ഇനിയും ഇത്ര കൂടി ആളുകളെ ഇറക്കുകയും ചെയ്തെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആശിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഖാലിദിൻ്റെ മനസ്ഥിരത അത് കണ്ടപ്പോൾ സൈന്യം ഒന്നുകൂടി ഉജ്ജ്വലമായി തീർന്നു, ഔത്സുക്യമുള്ളവരായിത്തീരുന്നു സൈന്യത്തിലുള്ളവർ. രക്തസാക്ഷിത്വം വരിക്കുന്നതിനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ആര് എങ്ങനെ ജീവിച്ചാലും അവസാനം ഇവിടെ നിന്ന് പോകും. നന്നായി ജീവിച്ചാൽ ഇവിടുന്ന് ശരീരം മാത്രമേ പോകുള്ളൂ. അവരുടെ പേര്, അവരുടെ പെരുമ, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ മുദ്രയായിട്ട് നിൽക്കും. ഈ സമൂഹത്തിന് മുമ്പിൽ വെള്ളി വിളക്കായിട്ട് അവിടെ നിൽക്കും. ആയതുകൊണ്ട് തന്നെ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം അത് വരിക്കുന്നതിലാണ് മുസ്ലിം സൈന്യത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ദൈവസന്നിധിയിൽ, പരലോകത്തിൽ, സ്വർഗത്തിൽ ആനന്ദപ്രദമായിട്ടുള്ള ജീവിതം നയിക്കാൻ, അനുഭവിക്കാൻ എളുപ്പമാർഗം അതാണത്രേ. അവരത്രയും ആവേശം കൊണ്ട് തുള്ളുകയാണ്. അവരുടെ വീര്യം, അവരുടെ ഉജ്ജ്വലമായിട്ടുള്ള വികാരം, അതെല്ലാം അവരുടെ അന്തരംഗത്തിൽ തിളച്ചു മറിയുകയാണ്. ഊർജസ്രോതസ്സുകൾ, അവരുടെ അന്തരംഗത്തിൽ ഊർജസ്രോതസ്സുകൾ പരിപൂർണമായിട്ട് തുറന്നിരിക്കുകയാണ്. ഖാലിദിൻ്റെ പ്രസ്താവന, അവരും അന്യോന്യം ഉരുവിടുന്നുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സഹായമാണ് സൈന്യത്തിൻ്റെ പെരുമ മഹിമ. കുറവിൻ്റെ അടിസ്ഥാനം എന്താണ്? അവൻ്റെ നിന്ദനം. അതെന്തുകൊണ്ട് കിട്ടുന്നു? അവനിൽ വിശ്വാസമില്ലായ്മയുണ്ട്. ആയതുകൊണ്ട് നമുക്കെന്തുണ്ടാകണം? അവൻ പരിപൂർണമായിട്ട് വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെ അവൻ്റെ അനുഗ്രഹം വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറുതെന്ന് തോന്നുന്ന, പുറം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചെറുതെന്ന് തോന്നുന്ന മുസ്ലിം സേന അകക്കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വലിയ സേനയായിരിക്കും. ആയതുകൊണ്ട് തന്നെ റോമൻ സൈന്യം വലുതാണ്, മുസ്ലിം സൈന്യം ചെറുതാണ് എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല എന്ന് സാരം. എന്തോ ഒരു ശക്തിവിശേഷം, ഒരു സുഖം, സന്തോഷം ഷാമിൽ വന്ന ശേഷം
ഇതുവരെയും അനുഭവപ്പെടാത്ത രീതിയിലുള്ള ഒരനുഭവം തങ്ങളിലിങ്ങനെ ഊർന്നു വരുന്നതായിട്ട് ജന്മമെടുക്കുന്നതായിട്ട് മുസ്ലിം ഭടന്മാർക്ക് തോന്നി തുടങ്ങി. ഓരോ നായകനും അവരവരുടെ പടക്കൂട്ടത്തിനകത്ത് ആവേശത്തിൻ്റെ അലകളിളക്കി വിടുന്നതിൽ അവർ സമർത്ഥരാണ്. അക്കാര്യം ചെയ്യുന്നതിൽ അവർ വ്യാപൃതരുമാണ്. മുസ്ലിം സൈന്യം ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഒരു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ അതവർ ചെയ്തു കഴിഞ്ഞു. അവിടെയുള്ള ഗ്രാമീണരിൽ ചില ആളുകളെ വളരെ രഹസ്യമായിട്ട് ഖാലിദ് നിയോഗിച്ചിരുന്നു. അവർ വെള്ളം കൊണ്ടുവരാൻ, അവരുടെ കാലുകളെ മേയ്ക്കാൻ എന്നുള്ള രീതിയിൽ അവിടെയും ഇവിടെയെല്ലാം കിടന്ന് നടന്ന് റോമാ സൈന്യത്തിൻ്റെ ഓരോ ചലനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് അപ്പോൾ ഖാലിദിന് സന്ദേശമാക്കി മാറ്റി കൊടുക്കാറുണ്ടായിരുന്നു. തൻ്റെ ആഗമനം ശത്രുവിനെ കൃത്യമായിട്ടും പരിഭ്രാന്തരാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് വരെ ആ ഗ്രാമീണർ വഴി അദ്ദേഹം മനസ്സിലാക്കി വച്ചിട്ടുണ്ടായിരുന്നു. റോമ സൈനിക നായകന്മാരിൽ ഒരാളായിട്ടുള്ള ജുർജ ഖാലിദിൽ ഏറെ തൽപരനാണ്. അദ്ദേഹം ശത്രുപക്ഷത്താണെങ്കിലും ഖാലിദിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനാണ്. അതുകൊണ്ട് തന്നെ ജുർജ അറബിയാണോ എന്ന് സംശയമുണ്ട്, അറബി വംശജനാണോ എന്ന് വരെ സംശയമുണ്ട്. അതോ ഇനി ഷാമിൽ വന്ന ശേഷം അറബി വംശജനായി തീർന്നതാണോ അതൊന്നും വ്യക്തമല്ല. ഏതായാലും ജുർജ ഒരുപാട് കാലം ഷാമിൽ സ്ഥിരമായിട്ട് താമസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഖാലിദിനെയും അതുപോലെ മുസ്ലിങ്ങളെയും കുറിച്ച് അദ്ദേഹം ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ കേൾവി മുസ്ലിങ്ങളിലും ഖാലിദിനും അദ്ദേഹത്തിനൊരു അനുഭാവം ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാവണം ശത്രുപക്ഷത്ത് യുദ്ധക്കളത്തിൽ മുന്നിൽ തന്നെ നിലയുറപ്പിച്ച ജുർജയ്ക്ക് ഇപ്പുറത്തേക്ക് കടന്നു വരാൻ പാകത്തിന് വഴിയൊരുക്കി കൊടുക്കാൻ ഖാലിദ് തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയത്. ജുർജ മുസ്ലിങ്ങൾക്കെതിൽ ആക്രമണം നടത്താൻ സമയമെടുക്കുമെന്ന് കണ്ട ഒരു ശത്രു സേനാ നായകൻ മുമ്പോട്ട് വന്ന് ജുർജ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയുണ്ടായി. അത് വിഫലമായി പോവുകയും ചെയ്തു. ഇക്രിമയുണ്ട് അവിടെ, അബൂജഹാലിൻ്റെ മകൻ ഇക്രിമയുണ്ട് അവിടെ. ഇക്രിമ കുറച്ചപ്പുറത്ത് മാറി ഖാലിദിൻ്റെ കൂടാരത്തിന് മുമ്പിലാണ് നിന്നിരുന്നത്. അദ്ദേഹം നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു. ജുർജയുടെ അണിമാറ്റം അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടാക്കി, അദ്ദേഹത്തെ പുളകം കൊള്ളിച്ചു. എങ്കിലും ശത്രുനായകൻ്റെ ആക്രമണവും മുസ്ലിങ്ങളുടെ പിന്മാറ്റവും ഇക്രിമയെ വല്ലാത്ത രീതിയിൽ രോഷം കൊള്ളിച്ചു. അദ്ദേഹം ഗർജിച്ചു, ഞാനൊരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദൂതനോട് സകല രംഗങ്ങളിലും പടപൊരുതിയിരുന്നു, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ പേടിച്ചോടുകയോ? അനന്തരം അദ്ദേഹം തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ നേരെ തിരിഞ്ഞ് ഇക്രിമ ചോദിച്ചു, മരണം വരിക്കുമെന്ന് എന്നോടൊപ്പം നിന്ന് പ്രതിജ്ഞ ചെയ്യാൻ നിങ്ങളിതാരാണ് ഉള്ളത്? എത്ര പേരുണ്ട്? ഏതായാലും ആ ചോദ്യം
വെറുമൊരു കാറ്റായി പോയില്ല, ഫലം ചെയ്തു. പ്രബലന്മാരായിട്ടുള്ള 400-ഓളം ഭടന്മാർ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വന്നു നിന്നു. ഞങ്ങൾ തയ്യാറാണ് മരണം വരെ ഈ യുദ്ധക്കളത്തിൽ നടരാടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ലിറാൻ ബിൻ അസ്വർ, ഹാരിദ് ബിൻ ഹിഷാം എന്നിവർ ആ കൂട്ടത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. ഇക്കിരുമിക്കിരി മകനുണ്ട് അമ്ര, അമ്രും ഈ കൂട്ടത്തിലുണ്ട്. ശത്രുവിനെതിരെ അവർ സുധീരം പോരാടി, അവർ മനസ്സും ശരീരവും മറന്ന് പോരാടി. ശത്രുക്കൾ വിറയ്ക്കാൻ തുടങ്ങി. അവർക്ക് കൂടുതൽ ഉൾക്കിടമുണ്ടാക്കിയ കാര്യം ജുർജയുടെയും ഭടന്മാരുടെയും മുസ്ലിം പക്ഷത്തേക്കുള്ള കൂറുമാറ്റമാണ്. സ്വന്തം ആളുകൾ മറുപക്ഷത്തേക്ക് ചേരുന്നത് ആർക്കും പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണല്ലോ. ശത്രുനായകൻ പതുക്കെ പിൻവാങ്ങി തുടങ്ങി. അത് കണ്ട ഖാലിദ് തൻ്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകി, മുന്നേറുക നിർദ്ദേശം നൽകി. റോമക്കാർ വീണ്ടും ആർത്തലച്ച് കയറാൻ തുടങ്ങി. മുസ്ലിം ഭടന്മാരും വിട്ടുകൊടുത്തില്ല. അവരുടെ വിശ്വാസത്തിന് തിളക്കം കൂടി. ആവേശം കൊണ്ടവർ യുദ്ധക്കളത്തിൽ മതിമറന്നുപോയി എന്നുള്ളതാണ് സത്യം. അവരുടെ ആക്രമണ വാഞ്ച വളരെയധികം വേഗതയുള്ളതായി തീർന്നു. ശത്രുക്കളെ ഓരോന്നിനെയായിട്ട് അവർ ഹനിച്ചുകൊണ്ടിരുന്നിരുന്നു. അവർ മുന്നേറുകയാണ്, മുസ്ലിം സൈന്യം മുന്നേറുകയാണ്. യുദ്ധത്തിൽ സ്ത്രീകളും പങ്കുള്ളതുണ്ടായിരുന്നു. അബു സൂഫിയാന്റെ മകള് ജുവൈറ, മാതാവ് ഹിന്ദിന്റെ പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്ന വിധത്തില് ആണ് ആക്രമണം നടത്തിയത്. ജുവൈറ, ശത്രു സൈന്യം മോശമാണെന്നല്ല പറയുന്നത്, കാരണം റോമ സൈന്യമാണ്. അവരുമെല്ലാം മറന്ന് പൊരുതുന്നുണ്ട്, ജീവൻ മരണ പോരാട്ടം തന്നെ. മുമ്പിൽ കണ്ടുകിട്ടുന്ന ഒരൊറ്റ മുസ്ലിം ഭടനെയും അവര് പരിപൂർണമായിട്ട് ഇല്ലാതാക്കാതെ അവർ രംഗം വിടുന്നില്ല. യുദ്ധം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരം പുലർന്ന് നേരം അസ്തമിക്കുന്നത് വരെയും ഒരേ നിൽപ്പിൽ നിന്ന് തന്നെ യുദ്ധമാണ്. ആരും പിൻവാങ്ങാൻ തയ്യാറില്ല. ഇക്രിമയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും യുദ്ധത്തിൽ മതിമറന്ന് തുള്ളിച്ചാടുകയാണവർ. കടുകിട്ട പിന്നോക്കം പോകാൻ അവരും സന്നദ്ധരല്ല. അല്ലെങ്കിലും അവർക്ക് എന്തിനാണ് പിന്മാറുന്നത്? സ്വന്തത്തെ, തൻ്റെ സ്വം, തൻ്റെ അസ്തിത്വത്തെ, വ്യക്തിത്വത്തെ പരിപൂർണമായിട്ട് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിയറ വച്ചിരിക്കുകയാണ്. ആ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് അവർ തുടക്കം മുതൽ ഒടുക്കം വരെ തളരാത്ത രീതിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അന്ന് സമയം സന്ധ്യയോടടുത്തു. മനുഷ്യക്കുരുതി അത് കണ്ട് മടുത്തിട്ട് എന്ന പോലെ ശോകച്ഛവി പൂണ്ട് അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മുങ്ങി താഴുകയാണ്. റോമാ സൈന്യത്തിന് അന്ന് അവിടെ വന്ന സമയത്തുണ്ടായിരുന്ന ഊർജ്ജസ്വലതയില്ല. അവരും മ്ലാനവതനരായി തീർന്നിരുന്നു. അനുനിമിഷം ആ മ്ലാനം ഏറുകയാണ്. അവർക്ക് കൈകാലുകൾ കളയ്ക്കാൻ തുടങ്ങി, കാല് കുഴഞ്ഞു, മുന്നേറ്റം നിലച്ചു,
കാലുറയ്ക്കാൻ ഉറപ്പിക്കാൻ പറ്റാതായി. ഇനി രക്ഷാമാർഗം തേടുക, ഇനി അതേ അവരുടെ മുമ്പിലിടും. പക്ഷെ എവിടേക്കാണ് ഓടുക? ഒട്ടും തളരാത്ത ആത്മവിജയത്തോടെ പൊരുതി മുന്നേറുന്ന മുസ്ലിം സൈന്യമാണ് മുമ്പിൽ, പിന്നിൽ വലിയ ഗർത്തവും. രക്ഷാമാർഗം കാണാതെ അവർ കുഴങ്ങി. അൽഹംദുലില്ലാഹ്.